ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഐ എസ് എൽ റിലേറ്റഡ് ആയിട്ടും ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ എടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ ഏതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ട് നടന്ന ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് ഇടങ്ങാം. ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ വെളിയിൽ പോയി ഷോപ്പ് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓൺലൈനായി ഷോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എയർപോഡ്സ്, അതുപോലെ തന്നെ ഫുട്ബോൾ ജേഴ്സീസ്, ഐ വാച്ചസ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതും കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗീവ് അവേ ആയിട്ട് ഒരുപാടധികം കാര്യങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തുന്നുണ്ട്. സോ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ എല്ലാവരും ജോയിൻ ചെയ്യുക, മാക്സിമം ഷോപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദരക്ക് വലിയൊരു നിരാശ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദര തേടി ഈ ഒരു ന്യൂസ് എത്താൻ തുടങ്ങിയത് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ്. പ്രമുഖരായിട്ടുള്ള മഹോദയ പ്രവർത്തകർ അടക്കമുള്ള എല്ലാ മഹോദയ പ്രവർത്തകരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോൾ ജോസ് എംബോക്കു എന്ന് പറഞ്ഞൊരു സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്ന വാർത്തയായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആദരം അറിഞ്ഞിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ എല്ലാ ഫോറിൻ താരങ്ങളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും മികച്ചൊരു ഫോറിൻ താരമായിട്ടാണ് ഈ ഒരു പോൾ ജോസ് എംബോക്കു ആരാധകർ കണക്കാക്കിയിരുന്നത്. എന്നാലിപ്പോൾ ആദര തേടി എത്തിയിരിക്കുന്നത് വലിയൊരു നിരാശ വാർത്ത തന്നെയാണ്. താരം മറ്റൊരു ക്ലബിലേക്ക് ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരമിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ്. ഇതിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദരം സംബന്ധിച്ച് വലിയൊരു നിരാശ വാർത്ത തന്നെയാണ് ഈ ഒരു താരത്തിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരുപാടധികം ആദരം കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു താരത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് രേഖപ്പെടുത്താനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഐ എസ് എൽ 2016 ശേഷം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രോപ്പറായിട്ടുള്ള പ്രീ സീസൺ പോലും ലഭിക്കാതെയാണ് ഓരോ സീസണും ആരംഭിച്ചുകൊണ്ടിരുന്നത്. എന്നിപ്പോൾ ആദരം തേടി എത്തിയിരിക്കുന്നത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഔദ്യോഗികമായിട്ട് അവരുടെ പ്രീ സീസൺ സ്ക്വാഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ ഇന്ത്യൻ പ്ലെയേഴ്സ് മാത്രമുള്ള ഒരു പ്രീ സീസൺ സ്ക്വാഡിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗോൾ കീപ്പേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ അൽബിനോ കോമസ്, ബിലാൽ ഖാൻ, പ്രവിശുക്കെങ്കിൽ, മൊഹീദ് ഷാബിർ, സച്ചിൻ സുരേഷ് എന്നീ താരങ്ങളെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ താരങ്ങളും റിസർവ് ടീമിലെ താരങ്ങൾ തന്നെയാണ്. ഡിഫൻസേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ റിയൂഹാവ്, ഷഹാൻജാസ്, സന്ദീപ് സിംഗ്, ബിജോയ് വി, അബ്ദുൽ ഹക്കു, ജസൽ കർണേറോ, സഞ്ജീവ് സ്റ്റാലിൻ, ധനചന്ദ്ര മീറ്റെ, നിഷു കുമാർ എന്നീ താരങ്ങളെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലും ഡിഫൻസേഴ്സായിട്ട് ഒരുപാടധികം റിസർവ് ടീം താരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ റിസർവ് ടീം താരങ്ങൾക്ക് തന്നെയാണ് ഇവിടെ അവസരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹരിഗോവിന്ദ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരുപാടധികം താരങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലേക്ക്. അതായത് റിസർവ് ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് ഒരുപാടധികം താരങ്ങൾക്ക് ഓഫറും അതുപോലെ തന്നെ അതുപോലെ പ്രൊമോഷൻസ് നൽകുന്നത് തന്നെയായിരിക്കുന്ന ഹരിഗോവിന്ദ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരും മിഡ്ഫീൽഡറെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹർമൻജോത് കബ്ര, ജീസൺ സിംഗ്, സുക്മാൻ യൊഹോമേട്ടെ, ലളിതതാങ്ക കൗളിംഗ്, സഹൽ അബ്ദുൽ സമദ്, ആയുഷ് അധികാരി, ഗിബ്സൺ സിംഗ്, രാഹുൽ കെ പി, പ്രശാന്ത് കെ, നെഹ്റ മഹേഷ്, സത്യാസൻ സിംഗ്, മിൻസി ബരട്ടോ, അനിൽ ഗോങ്കർ എന്നീ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഫോർവേഡ് നിര പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വി എസ് ശ്രീക്കുട്ടൻ, അതുപോലെ തന്നെ സുഭാഷ് ജോഷ് എന്നീ താരങ്ങളെയാണ് ഫോർവേഡ് നിരയിൽ കാണാൻ സാധിക്കുന്നത്. ഫോർവേഡ് നിലയിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് താരങ്ങളും റിസർവ് ടീം താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സ്ട്രൈക്കറിനെ കൂടി സ്വന്തമാക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ ചർച്ചയാകുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ. നിലവിൽ വാർത്തകൾ പ്രചരിക്കുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ജോബി ജസിൻ്റെ ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത ഇപ്പോൾ മാർക്കസ് മെർഗുലോ അടക്കമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാം മറ്റുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻസിനായിട്ട്. വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് തന്നെ ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ മറ്റൊരു സ്ഥലത്തേക്ക് മിസ്സിംഗ് പേഴ്സൺ സീസൺ ബൈ.